എല്ലാവർക്കും ജോഫീസ് വ്ളോഗിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 1, 2023 നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഒരു സുപ്രധാന തീരുമാനം ഇറക്കിയിരിക്കുകയാണ്. അത് നിങ്ങളെ അറിയിക്കുന്നതിനായിട്ടാണ് ഞാൻ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. മറ്റൊന്നുമല്ല, ഇന്ത്യ ഗവൺമെൻറ് ഇന്ന് 14 മൊബൈൽ ആപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നതിൽ നിന്നും ബാൻ ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാം 2020 മുതൽ ഇന്ന് വരേക്കും ഏകദേശം 200 ചൈനീസ് ആപ്ലിക്കേഷൻസ്, വളരെ ഫേമസ് ആയ 200 ചൈനീസ് ആപ്ലിക്കേഷൻ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്യുകയുണ്ടായി. അതിൽ പ്രധാനമായിട്ടുള്ളത് ടിക്ടോക്ക്, വി ചാറ്റ്, ഹലോ, ലൈക്കി, ബിങ്കോ ലൈവ്, യു സി ബ്രൗസർ, എക്സെൻറ്റർ, ക്യാം സ്കാനർ, ഇങ്ങനെ നിരവധി ചൈനീസ് ആപ്ലിക്കേഷൻസ് ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്യുകയുണ്ടായി. എന്നാൽ ഇന്ന് വന്നിരിക്കുന്ന ഈ സുപ്രധാനമായ തീരുമാനത്തിൽ 14 ആപ്ലിക്കേഷൻസ് ആണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഇതിന് കാരണമായി പറഞ്ഞിരിക്കുന്നത് ഈ ആപ്ലിക്കേഷൻസ് പ്രധാനമായും പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ളതാണ്, ടെററിസം ആക്ടിവിറ്റീസ് ഈ ആപ്ലിക്കേഷൻ ത്രൂ നടക്കുന്നു എന്നുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് ബാൻ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് ഞാൻ ലിസ്റ്റ് വായിക്കാം. ക്രിപ്പ് വൈസർ, എനിഗ്മ, സേഫ് വിസ്, വിക്രീം, മീഡിയ ഫയർ, ഡിറാർ, ബി ചാറ്റ്, നന്ദ് ബോക്സ്, കോനിയോൺ, ഐ എം ഒ, എലമെൻറ്റ്, സെക്കൻഡ് ലൈൻ സാങ്കി, ത്രീമ, ഇങ്ങനെയുള്ള 14 ആപ്ലിക്കേഷൻസാണ് ഇന്ന് ബാൻ ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനും ഈ ആപ്ലിക്കേഷൻസ് ഇനി ഇന്ത്യയിൽ യൂസ് ചെയ്യാനൊക്കുകയില്ല, ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യാനൊക്കുകയില്ല എന്നുള്ള വിവരം നിങ്ങളിലേക്ക് അറിയിക്കുവാനാണ് ഇന്നിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.